ഈ ക്യാമറയുടെ ലെൻസ് കംപ്ലൈൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ടിൽ അങ്ങ് ഓഫ് ആയി പോകും, അത്രേ ഉള്ളൂ. കാനോണിന് ജസ്റ്റ് ഒന്ന് വന്ന് ഗ്രീൻ ലൈറ്റ് ഇഗ്നിഷൻ ഒന്ന് കത്തിപ്പോവും, അത്രേ ഉള്ളൂ. അത് ലെൻസ് കംപ്ലൈൻ്റ് ആണ്. കാനോൺ പവർ ഷോട്ട് SX540HS 5.5 ഉള്ള ഒരു ടൈപ്പ് ആണ് ക്യാമറ. സാധാ ഹോം പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാമറയാണ് ഇത്. താഴേക്ക് വീഴുക, തട്ടുക, അതുപോലെ തന്നെ ബാഗിൽ ഇരുന്ന് ഓൺ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ലെൻസിട്ട് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒന്ന് കാനോൺ എന്ന് പറഞ്ഞ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകും. ലെൻസിട്ട് കംപ്ലൈൻ്റ് ആണ് ഇതിൻ്റെ. ഇതാണ് മിനി SLR ക്യാമറയുടെ ലെൻസിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതാണ് അതിൻ്റെ CCD വരുന്നത്. CCD അതുപോലെ തന്നെ ഇതതിൻ്റെ ഫോക്കസിംഗ് മോട്ടർ വരുന്നത് ഇതാണ്. ഇതതിൻ്റെ ഫോക്കസിംഗ് മോട്ടർ സെൻസറിലേക്കുള്ള സ്ട്രിപ്പാണ്. ഇതിൻ്റെ അടിയിലൊരു സ്ട്രിപ്പ് വരുന്നുണ്ട്, അത് സെൻസർ, അതായത് ഇമേജ് സ്റ്റെബിലൈസിങ് വർക്ക് ചെയ്യാനായിട്ടുള്ള സെൻസറിലേക്കും കോയിലേക്കും പോണതാണ്. അതുപോലെ തന്നെ ഇതതിൻ്റെ മോട്ടർ വരുന്നത് നമ്മുടെ ടെലിവൈഡ് തിരിയാനുള്ള മോട്ടറാണ്. അതിൻ്റെ സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു LED ബൾബ് വരുന്നുണ്ട്, അതായത് നൈറ്റിലേക്ക് സ്പോട്ട് കാണാനായിട്ടുള്ള സ്പോട്ട് ചെയ്യുന്ന ഒരു ബൾബാണത്. അതിൽ ഇതാണ് അതിൻ്റെ LED. അതോടൊപ്പം തന്നെ ഇതാണ് അതിൻ്റെ ടെലിവൈഡ് റിങ് വരുന്നത്. മിനി SLR ക്യാമറയുടെ ലെൻസെറ്റാണ്, ലെൻസെറ്റ് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് ലെൻസെറ്റ് കംപ്ലൈൻറ്റ് വരുമ്പോൾ അയച്ച് ചെയ്യുന്ന ഭാഗമാണത്. സർവീസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു വിഷലാണത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീഴുമോ, തട്ടോ, ബാഗൊക്കെ വീഴുവാണെങ്കിൽ കംപ്ലൈൻറ്റ് വരുന്നതാണ്. ലെൻസെറ്റിൻ്റെ ഫോക്കസിംഗ് മോട്ടറൊക്കെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത്തരത്തിൽ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളൊരു ക്യാമറ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണത്.